എല്ലാവർക്കും ക്രിയേറ്റീവായിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഹാഗണിയുടെ ഇലയും മുട്ടത്തോടും ഉപയോഗിച്ചിട്ട് ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ബോട്ടിലാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അക്രിലിക് പെയിൻറ്റ് വളരെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തതാണ്. ഇത് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഡൈല്യൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബോട്ടിൽ ഫുള്ള് പെയിൻ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണക്കാൻ വേണ്ടി വെയിലത്ത് വെക്കാം. ഇപ്പോൾ പെയിൻറ്റ് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി വേണ്ടത് മുട്ടത്തോടാണ്. മുട്ട പൊട്ടിക്കുമ്പോൾ തന്നെ കഴുകി ഉണക്കാൻ വേണ്ടി വെക്കണം. ഇനി അത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ബോട്ടിലിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയും മുട്ടത്തോട് ഇതേപോലെ ചെറിയ പീസസ് ആക്കി ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ആ ബോർഡർ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ഒരു ത്രെഡ് ചുറ്റി കൊടുത്തിരിക്കുന്നത്. ടേപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ത്രെഡ് ചുറ്റിയിരിക്കുന്നത്. മുകൾ ഭാഗം കംപ്ലീറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി താഴെ കൂടെ ഒട്ടിച്ചെടുക്കാം. മുട്ടത്തോട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഹാഗണിയുടെ ഇലയാണ്. ഈ വലിയ മരം കാണുന്നില്ലേ, ഇതൊരു മഹാഗണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത്. ഇത് പഴുത്ത ഇലയാണ്. നന്നായി ഉണങ്ങിയ ഇലയാണ് വേണ്ടത്. ഇതേപോലത്തെ ഇലയാണ്. ഇനി ഇതിൽ ഗോൾഡൻ കളർ പെയിൻറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ കളർ പൗഡർ അപ്ലൈ ചെയ്യണം. പൗഡറാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മീഡിയത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ അത് തൊടുന്നുടനെ അത് ഇളകിപ്പോരും. ഇതേപോലെ ഇല കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് തന്നെ ഒരു 2-3 കോട്ട് അപ്ലൈ ചെയ്തെടുക്കണം. എങ്കിലേ ആ ഒരു ഫിനിഷിംഗ് കിട്ടത്തുള്ളൂ. ഇനി എക്സെല്ലിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റോ ഫേബ്രിക് പെയിൻറ്റോ അടിച്ചു കൊടുക്കാം. എക്സെല്ലിൽ കംപ്ലീറ്റ് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. ഇപ്പോൾ ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഗോൾഡൻ കളർ പെയിൻറ്റോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ പൗഡറോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മെറ്റാലിക് അതിൻ്റെ മീഡിയത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. വിരൽ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിലേ ആ ഒരു എക്സെല്ലിൻ്റെ ആ ഒരു ടെക്സ്ചർ നന്നായി തെളിഞ്ഞ് കാണത്തുള്ളൂ. നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ അതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ ഗോൾഡൻ കളർ പെയിൻറ്റ് ഫുൾ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഇല ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ചു നേരം ആ ഇലയിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, ഇല്ലെങ്കിൽ അത് വിട്ടുപോരും. അങ്ങനെ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.